തിന്മ കണ്ട് മനസ്സിൽ വേദന തിങ്ങിയ പ്രവാചകൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. ദൈവമേ, അവിടുന്ന് നീതിമാനായിരുന്നിട്ടും ഈ അനീതി എന്തുകൊണ്ടിങ്ങനെ പെരുകുന്നു? തന്റെ ജനത്തെ ശിക്ഷിക്കുവാൻ ആഗ്രഹിച്ച പ്രവാചകൻ ആഗ്രഹം പോലെ തന്നെ ദൈവം പരിപാടിയിട്ടിരിക്കുകയാണെന്ന് കേട്ടപ്പോൾ ഇതാ വേറൊരു പ്രശ്നം. ദൈവം യഹൂദയെ ശിക്ഷിക്കുവാൻ ഉപയോഗിച്ച മാർഗം ബാബിലോന്യരെ അയക്കുകയാണ്. ബാബിലോന്യരെക്കാൾ നല്ലവരായ യഹൂദയെ ശിക്ഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത മാർഗം ഹബക്കൂക്കിന് വലിയ പ്രശ്നമായി. ഏതായാലും തന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ പ്രവാചകൻ തീരുമാനിച്ചു. അങ്ങനെ പ്രവാചകൻ അനേകം സത്യങ്ങൾ കാണുവാനിടയായി. ദൈവം പ്രവാചകനെ കാണിച്ച ഒരു സത്യം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നതാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിൽ ഉള്ള വിശ്വാസത്താൽ ആരെങ്കിലും മുൻപോട്ടു പോകുന്നുവെങ്കിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആരെങ്കിലും വരാതിരിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ളവർ നിഗളികളുടെ കൂട്ടത്തിൽ പെടും എന്നാണ് പ്രവാചകൻ കണ്ടുപിടിച്ചത്. അങ്ങനെയുള്ളവർ നാശത്തിന്റെ പാതയിലാകുന്നു. ബാബിലോന്യരങ്ങനെ ആയിരുന്നു. അവർക്ക് ശാപം വരുന്നതിനുള്ള കാരണങ്ങളും ദൈവം പ്രവാചകനെ കാണിച്ചു. 5 കാരണങ്ങളാണ് അവർക്ക് കഷ്ടം വരുന്നത്. 1, അന്യായമായി സമ്പത്തുണ്ടാക്കിയതിന്. 2, മനുഷ്യത്വമില്ലാതെ പെരുമാറിയതിന്. 3, കൊടിയ അനീതിക്കെതിരെ ശാപം. 2 15-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ദൈവശാപത്തിന് കാരണമാകും എന്നാണ്. 15 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ച് കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ഈ അധ്യായത്തിന്റെ തന്നെ 5 വാക്യത്തിൽ നാം മദ്യപാനത്തിനെതിരെയുള്ള ശബ്ദമാകുന്നു ശ്രദ്ധിച്ചത്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമാകുന്നു 5 വാക്യത്തിൽ പറയുന്നത്. വീഞ്ഞ വിശ്വാസപാതകനാകുന്നു എന്നാണ് 15 വാക്യത്തിൽ പറയുന്നത്. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ച് കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. മദ്യം നികൃഷ്ടമായ അസാൻമാർഗികതയിലേക്ക് മനുഷ്യരെ വലിച്ചിഴയ്ക്കുമെന്നതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. സകല ധാർമ്മിക നിലവാരങ്ങളെയും തകർക്കുന്ന ഒന്നാകുന്നു മദ്യം. സാധാരണ മനുഷ്യർ ചെയ്യുവാൻ മടിക്കുന്ന പാപങ്ങളെല്ലാം ചെയ്യുവാൻ മദ്യം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ലൈംഗിക പാപങ്ങൾ മാത്രമല്ല, സത്യസന്ധതയില്ലായ്മയും മറ്റനേക പാപങ്ങളും അതിൽപ്പെടും. ലഹരി മരുന്നുകളും അസാൻമാർഗികത്വവും എപ്പോഴും ഒരുമിച്ച് പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. മദ്യവും മദിരാക്ഷിയും എന്ന് കേൾക്കാറുണ്ടല്ലോ. കുടുംബങ്ങൾ തകരുന്നതിനുള്ള പ്രധാന കാരണം മദ്യമാണ്. പലരും തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടട്ടെ എന്ന് കരുതിയാണ് മദ്യത്തെ ആശ്രയിക്കുവാൻ ആരംഭിച്ചത്. ഇന്ന് അതൊരു പ്രശ്നമായി എന്ന് മാത്രമല്ല, അതെല്ലായിടത്തും പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ്. പലരും ടെൻഷനിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടി മദ്യപാനം തുടങ്ങി. ഇന്ന് മദ്യപാനം ഒരു ടെൻഷനായി മാറിയിരിക്കുന്നു. എന്തൊരു വിപത്തില്ലേ! നമ്മുടെ പല ഭവനങ്ങളിലും സമൂഹങ്ങളിലും മദ്യപാനം ഇന്ന് വലിയ ഒരു വിപത്തായി തീർന്നിരിക്കുകയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അനേക മാർഗങ്ങളുണ്ട് എന്നതാണ് പ്രവാചകന്റെ ഇവിടുത്തെ പ്രശ്നം. ബാബിലോണിനെതിരെ പറയുവാനുള്ള കുറ്റം അവർ മദ്യപിച്ചു എന്നത് മാത്രമല്ല, മറ്റുള്ളവരെ അവർ മദ്യപിപ്പിച്ചു എന്നതാകുന്നു. ആദായം നോക്കി മറ്റുള്ളവരെ മദ്യപിപ്പിക്കുന്നവർ വലിയ പാപമാകുന്നു ചെയ്യുന്നത്. മറ്റൊരു വ്യക്തിയുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് താങ്കൾ. ഒരു മയക്കുമരുന്നുകളെയും പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന പ്രവണത ഇന്ന് യുവജനങ്ങളിൽ വളരെ കൂടിയിരിക്കുകയാണ്. ആണും പെണ്ണും ഇതിലുണ്ട് എന്നതാണ് ഏറെ ലജ്ജാകരം. പിതാവ് മദ്യപാനി ആയിട്ടുള്ള ഭവനങ്ങളിലെ കുട്ടികളാണ് മയക്കുമരുന്നുകൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. മദ്യപാനിയായ ഒരു പിതാവ് തന്നെ മാത്രമല്ല, വരും തലമുറകളെ പോലും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ മാത്രമല്ല, തലമുറകളെ പോലും നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മദ്യപാനം നികൃഷ്ടമായ ലൈംഗികത്വത്തിലേക്ക് നയിക്കുന്നു എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. 16 വാക്യത്തിൽ നാം വായിക്കുന്നത് നിനക്ക് മഹത്വം കൊണ്ടല്ല ലജ്ജ കൊണ്ട് തന്നെ പൂർത്തി വന്നിരിക്കുന്നു. നീയും കുടിക്ക, നിന്റെ അഗ്രചർമ്മം അനാവൃതമാക്കുക. യഹോവയുടെ വലങ്കയിലെ പാനപാത്രം നിന്റെ അടുക്കൽ വരും. മഹത്വത്തിനു പകരം നിനക്ക് അപമാനം ഭവിക്കും. മദ്യപാനം മനുഷ്യനെ അസാൻമാർഗികത്വത്തിലേക്ക് നയിക്കും. ഓരോ മദ്യപന്മാരെയും ശ്രദ്ധിക്കൂ, ഇത് ശരിയാണ്. മദ്യപാനം വിവാഹമോചനത്തിലേക്ക് നയിക്കും. കുടുംബങ്ങൾ ചിന്നഭിന്നമാകുന്നത് മദ്യപാനം മൂലമത്രേ. പാപത്തിൽ മുഴുകിയുള്ള ഒരു ജീവിതമായിരിക്കും മദ്യപന്മാരുടേത്. ഇവർ വളരെ നീട്ടി വാചകമടിക്കും, പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു നിഷ്ഠയുമില്ല.
കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്തിരിക്കുമ്പോൾ രണ്ട് പേർ കൂടി ഒരു സമൂഹത്തെ സേവിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. ആ പുള്ളിക്ക് ബാറിൽ നിന്ന് ഇറങ്ങുവാൻ സമയമില്ല. പിന്നെ എങ്ങനെയാണ് നാട് നന്നാക്കുവാൻ പോകുന്നത്, പാവപ്പെട്ടവരെ ഉദ്ധരിക്കുവാൻ പോകുന്നത് എന്ന്? എത്ര വലിയൊരു സത്യമില്ലേ? ഇങ്ങനെയുള്ളവരെ എങ്ങനെ ബഹുമാനിക്കുവാൻ തോന്നും? പ്രവാചകൻ പറയുന്നത് ഈ കൂട്ടർക്ക് മഹത്വം കൊണ്ടല്ല, ലജ്ജ കൊണ്ട് തന്നെ പൂർത്തി വന്നിരിക്കുന്നു പോലും. ലജ്ജ എന്താണെന്നറിയാത്ത സ്ഥിതിയാണല്ലോ മദ്യപന്മാരുടേത്. മനുഷ്യപ്രകൃതം വിട്ടിട്ട് മൃഗപ്രകൃതം സ്വയം സ്വീകരിക്കുന്ന അവസ്ഥ. ദൈവം പറഞ്ഞു, ബാബിലോണിനെ ഞാൻ തകർക്കുന്നതിന്റെ കാരണം ഇതാകുന്നു എന്ന്. ഇനിയും 17-ാം വാക്യം നോക്കിക്കാട്ടെ. മനുഷ്യരുടെ രക്തവും ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസവും ഹേതുവായി ലെബാനോനോട് ചെയ്ത ദ്രോഹവും മൃഗങ്ങളെ പേടിപ്പിച്ച സംഹാരവും നിന്നെ മൂടും. മദ്യപാനത്തിൽ നിന്നും ഉണ്ടാകുന്ന വേറൊരു ഫലമാകുന്നു സാഹസം അല്ലെങ്കിൽ അക്രമം. വളരെ സത്യമല്ലേ? പല അക്രമങ്ങളുടെയും പിൻപിൽ മദ്യപന്മാരാണ്. സകലവിധ മ്ലേച്ഛതകളും ഉരുത്തിരിയുന്നത് മദ്യപാനത്തിൽ നിന്നുമാകുന്നു. അസാൻമാർഗികത, വിവാഹമോചനം, അക്രമം, അങ്ങനെ ഈ മ്ലേച്ഛതകളെല്ലാം മദ്യപാനത്തിൽ നിന്നും ഉണ്ടാകുന്നു. നാം 4 ശാപങ്ങളുടെ പ്രഖ്യാപനമാകുന്നു ഇതുവരെ കണ്ടത്. 5-ാമത്തേത് മറ്റെല്ലാ പാപത്തെക്കാളും വലിയ പാപത്തിനുള്ള ശിക്ഷയാണ്. ശ്രദ്ധിച്ചാലും 18-ഉം 19-ഉം വാക്യങ്ങൾ. പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തിയുണ്ടാക്കുവാൻ, അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പു വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഊമം മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ, അതിനാലോ എന്ത് പ്രയോജനമുള്ളൂ? മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നവൻ അയ്യോ കഷ്ടം. അത് ഉപദേശിക്കുമോ? അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു, അതിന്റെ ഉള്ളിൽ ശ്വാസം ഒട്ടുമില്ലല്ലോ. ഇതുവരെ നാം പഠിച്ച ഓരോ പാപങ്ങളും കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കും ഇതുവരെ പറഞ്ഞതിനേക്കാൾ വലിയ പാപമാകുന്നു ഈ പറയുന്നതെന്ന്. പക്ഷേ ഏറ്റവും വലിയ പാപം ഞാനിവിടെ പറയുവാൻ പോകുന്നതേയുള്ളൂ, വാസ്തവത്തിൽ മദ്യപാനമല്ല ഏറ്റവും വലിയ പാപം. ഏറ്റവും വലിയ പാപം ദൈവമല്ലാത്തതിനെ, മായയായതിനെ ആരാധിക്കുന്നതാകും. തെറ്റായ മതം, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം ഒരു ബിംബത്തിന്റെ അടുത്തേക്ക് തിരിയുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു യഥാർത്ഥ ഭരണത്തിനുള്ള വലിയ പ്രമാണം വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിലും ഒരു പ്രമാണം നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പ്രായോഗികമാക്കുക മാത്രമാണ് മറ്റുള്ള പ്രവാചകന്മാർ ചെയ്തിരിക്കുന്നത്. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ ഈ പറഞ്ഞ് സത്യമാകുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ? രാഷ്ട്രീയമായി എത്രമാത്രം അധപ്പതിച്ച സ്ഥിതിയിലാകുന്നു ലോകം ഇന്ന് പോകുന്നത്. എല്ലാവർക്കും സ്വന്തം പാർട്ടിയും സ്വന്തം വീടും വളർത്തണമെന്നും മാത്രം. അതുകൊണ്ട് ഏതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന മനുഷ്യർ. നമുക്കുണരാം സുഹൃത്തെ, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. ഒരു രാഷ്ട്രത്തിന്റെ അധപ്പതനം ആരംഭിക്കുന്നത് തെറ്റായ ആരാധനയിലാകുന്നു. ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും മാറിപ്പോകുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ആരംഭിക്കുന്നത്. ഇനിയും 20-ാം വാക്യത്തിലേക്ക് ഞാൻ വരട്ടെ. എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവന്റെ സന്നിധിയിൽ മൌനമായിരിക്കട്ടെ. ഇത് മനോഹരമാണ്. ഹബക്കുക്കിന്റെ ദർശനത്തിൽ താൻ കണ്ട അനുഗ്രഹീത കാര്യങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ 2-ാം അധ്യായത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് ആകെ ചഞ്ചലിച്ചിരുന്ന പ്രവാചകൻ ദൈവസന്നിധിയിൽ ചെന്നു. ദൈവം അവന് വ്യക്തമായ ചില ദർശനങ്ങൾ കൊടുത്തു. ദൈവത്തെ വിട്ട് അഹങ്കരിച്ചിരിക്കുന്നവർക്ക് വരുവാൻ പോകുന്ന ശാപം പ്രവാചകൻ അറിയിച്ചു. 5 കാരണങ്ങളാലാകുന്നു ഈ ശാപം ജനത്തിന്മേൽ വരുന്നതെന്ന് വ്യക്തമാക്കി. അന്യായമായി സമ്പത്തുണ്ടാക്കിയവർ, മനുഷ്യത്വമില്ലാതെ പ്രവർത്തിച്ചവർ, അതിക്രമം കാട്ടി ജീവിച്ചവർ, മദ്യപാനികളും മദ്യം കുടിപ്പിക്കുന്നവരും വിഗ്രഹാരാധികൾ, ഇവരുടെ മേൽ ശാപം വരുന്നതിനെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്. ശാപം മാത്രം പറയുന്ന പ്രവാചകൻ എന്ന് നാം ഒരിക്കലും കരുതരുത്. ഇതിനിടെ വളരെ അനുഗ്രഹീതമായ 3 ഉറപ്പുകളും പ്രവാചകൻ പറയുന്നുണ്ട്. അഹങ്കരിച്ചിരിക്കുന്നവർക്ക് ശാപമെങ്കിൽ തന്റെ മക്കൾക്ക് നൽകുന്ന ഉറപ്പ്, 4-ാം വാക്യത്തിൽ കൃപയുടെ ഉറപ്പ്, 14-ാം വാക്യത്തിൽ മഹത്വത്തിന്റെ ഉറപ്പ്, 20-ാം വാക്യത്തിൽ ഭരണത്തിന്റെ ഉറപ്പ്. അതുകൊണ്ട് ഈ അധ്യായത്തിലെ 4-ഉം 14-ഉം വാക്യം പോലെ അനുഗ്രഹീതമായൊരു വാക്യമാകുന്നു 20-ാം വാക്യം. ലോകം തലകീഴ് മറിയട്ടെ, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. പ്രവാചകനെ പിടിച്ചു നിർത്തിയ അനുഗ്രഹീത ഉറപ്പല്ലേ ഇത്? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ക്രിസ്തു ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുവാൻ വീണ്ടും വരുന്ന ആ അനുഗ്രഹീത ഭാവിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.
അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കും. അന്നേരം സകല ശബ്ദ കോലാഹലവും എല്ലാ ഒച്ചപ്പാടുകളും എതിർപ്പുകളും ചിന്താക്കുഴപ്പങ്ങളും ഇല്ലാതാകും. ഭാവിയെ നോക്കി മാത്രമല്ല ഈ വാക്യം പറയുന്നത്, ഇന്നത്തെ അവസ്ഥയിലും ഇത് സത്യമാണ്. ഈ സ്ഥിതിയിലും നമുക്കിത് പ്രായോഗികമാക്കാവുന്നതാണ്. ഇന്ന് നമുക്കുള്ള ഈ പ്രയാസങ്ങളെല്ലാം, എല്ലാ പ്രശ്നങ്ങളും ചിന്താക്കുഴപ്പങ്ങളും ദൈവം സ്വർഗത്തിൽ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അവനെ നാം അംഗീകരിക്കാത്തതുകൊണ്ടും അവനെ ആരാധിക്കാത്തതുകൊണ്ടുമാകുന്നു. വാഗൊണ്ട് മാത്രം അംഗീകരിക്കുന്ന കാര്യമല്ല ഞാൻ ചിന്തിക്കുന്നത്. കുറഞ്ഞത് ഒരാഴ്ച ഒരു മൗനം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നില്ലേ? സകലരും മൗനമായിരിക്കുന്ന സ്ഥിതി അതേതായാലും ഇപ്പോൾ നടക്കുന്നില്ല. വളരെയധികം സംസാരിക്കുന്നവർ മൗനമായിരുന്ന ദൈവശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. അതെത്ര അനുഗ്രഹമായിരിക്കുമല്ലേ? മനുഷ്യൻ കാത്തിരുന്ന് ദൈവഹിതം അറിയാത്തതാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. നമ്മുടെ ഇന്നത്തെ പ്രശ്നം മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധം തകർത്തു എന്നുള്ളതാണ്. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം. സുഹൃത്തെ, ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഹബക്കൂക്ക് തന്റെ സംശയത്തിന് പരിഹാരമായി ഇത് കണ്ടു. ആദ്യത്തെ അധ്യായത്തിൽ ആകെ പതറി നിന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഇതൊക്കെ ഒന്ന് കാണ. ദൈവം അവന് വ്യക്തമായ ദർശനങ്ങൾ നൽകി. എന്നിട്ട് ഒടുവിൽ പറയുകയാണ്, ഹബക്കൂക്കെ, ഞാനാണ് ഇപ്പോഴും ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഞാൻ എല്ലാം ഇന്നും കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് നീ പൂർണമായി എന്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കൂ, ശാന്തമായിരിക്കൂ. അതെ, ഞാൻ തന്നെ ഇപ്പോഴും സിംഹാസനത്തിൽ, നീ മൗനമായിരുന്നാൽ മതി. ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും എല്ലാം പോയി എന്ന് തോന്നുമ്പോഴാണല്ലോ നമുക്ക് പരിഭ്രമം. ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്നറിയുമ്പോൾ പിന്നെ നാം എന്തിന് പരിഭ്രമിക്കണം? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ഹബക്കൂക്കിനെ പോലെ ഭയപ്പെട്ടിരിക്കുകയാണോ? എങ്കിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ, എന്നിട്ട് ശാന്തമായിട്ടിരിക്കൂ. ഇനി നാം മൂന്നാം അധ്യായത്തിലേക്ക് വരികയാണ്. മൂന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഹബക്കൂക്കിന്റെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രവാചകന്റെ മുഖഭാവം തന്നെ നേരെയാകുന്നതായി കാണാവുന്നതാണ്. ഈ പുസ്തകം മ്ലാനമുഖത്തോടെയാണല്ലോ ആരംഭിച്ചത്. ചോദ്യചിഹ്നത്തോടെ ആരംഭിച്ച പ്രവാചകൻ ആശ്ചര്യചിഹ്നത്തോടെ അവസാനിപ്പിക്കുന്നു, മഹത്വത്തോടെ അവസാനിപ്പിക്കുന്ന പ്രവാചകൻ. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത് പോലെ ഉറച്ച ഒരു വിശ്വാസം മറ്റെവിടെയും കാണുവാൻ പ്രയാസമാകുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന പ്രവാചകൻ. ഇത് വായിക്കുമ്പോൾ തോന്നും വല്ലപ്പോഴും ജീവിതത്തിൽ അല്പാൽപ്പം സംശയം ഉണ്ടാകുന്നത് നല്ലതാണെന്നില്ലേ? കാരണം ഇരട്ടി വിശ്വാസത്തോടും ഉറപ്പോടും കൂടി മുൻപോട്ട് പോകുവാൻ അത് നമ്മെ സഹായിക്കുമല്ലോ. മൂന്ന് ഭാഗങ്ങളായി നമുക്ക് ഈ മൂന്നാം അധ്യായത്തെ തിരിക്കാവുന്നതാണ്. ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നമുക്ക് പ്രവാചകന്റെ പ്രാർത്ഥന കാണാവുന്നതാണ്. ദൈവത്തിന്റെ പരിപാടിയാകുന്നു 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. പ്രവാചകന്റെ അവസ്ഥയാകുന്നു 18ഉം 19ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്. മൂന്നാം അധ്യായത്തിന്റെ 1 വാക്യത്തിൽ വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാഗീതം. വിഭ്രമരാഗം എന്ന പദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇത് സംഗീതവുമായി ബന്ധപ്പെട്ടതാകുന്നു എന്ന്. ചിലർ ചിന്തിക്കുന്നത് ഈ പദം ഒരു പ്രത്യേക രീതിയിലുള്ള സംഗീതത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാകുന്നു എന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സംഗീതജ്ഞന് സംഗീതം വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ളത്. വേറെ ചിലർ പറയുന്നത് ഇതൊരു സംഗീതോപകരണത്തിന്റെ പേരാകുന്നു എന്നാണ്. 7 സങ്കീർത്തനത്തിന്റെ മുഖവരിയിലും ഈ പദം നാം കാണുന്നുണ്ട്. സംഗീതവുമായി ബന്ധപ്പെട്ട പദമാകുന്നു ഇതെന്നും ഹബക്കൂക്കിന്റെ പ്രാർത്ഥന എബ്രായ പദ്യമാകുന്നു എന്നും നമുക്കറിയാം. വളരെ വലിയ സ്തുതി സ്തോത്രങ്ങളുടെ ഒരു ഗാനമാകുന്നു ഈ 3 അധ്യായത്തിൽ നാം വായിക്കുന്നു. ഹബക്കൂക്കിന്റെ ജീവിതത്തിൽ എത്ര വലിയൊരു രൂപാന്തരമാകുന്നു ഉണ്ടായിരിക്കുന്നത്! ആ കാവൽ ഗോപുരത്തിൽ അവനുണ്ടായ മഹത്വകരമായ അനുഭവം, ദൈവത്തിൽ നിന്നും ഒരു ഉത്തരം ലഭിക്കുവാനുള്ള ക്ഷമയോടുകൂടിയ കാത്തിരിപ്പും പ്രവാചകനെ യഥാർത്ഥ വിശ്വാസത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും താൻ ഇതിനു മുൻപ് അറിയാതിരുന്ന കാര്യങ്ങൾ കാണുവാൻ കണ്ണുകളെ തുറക്കുന്ന സ്ഥിതിയിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ അധ്യായം പ്രവാചകന്റെ പാട്ടാകുന്നു. ഇതൊരു സന്തോഷത്തിന്റെ പാട്ടാകുന്നു. അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗീതപ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ എന്നത് കാണുമ്പോൾ അറിയാം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ഗാനം പാടുവാനെന്ന്. എങ്ങനെ ഈ പാട്ട് പാടണം എന്നതിന് ഹബക്കൂക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിരിക്കുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. അനുഗ്രഹീതമായ ഈ ഗാനം നാം ഇന്ന് കേൾക്കുവാൻ നിർബന്ധിതമാകുന്ന ഗാനങ്ങളെപ്പോലെയല്ല. ഇത് അർത്ഥമുള്ള ഗാനമാകുന്നു. നമുക്ക് അതൊന്ന് വിശദമായി പഠിക്കാം. എന്താ
രണ്ടാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. പ്രവാചകന്റെ ഈ പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ദൈവവചനത്തെക്കുറിച്ചുള്ള പ്രവാചകന്റെ ഉത്കണ്ഠ. പ്രവാചകൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി, ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള പ്രവാചകന്റെ ഉത്കണ്ഠ. പ്രവാചകൻ പ്രവൃത്തിയെ ജീവിപ്പിക്കേണ്ട ആ കാര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി, ദൈവക്രോധത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഇത് റദ്ദാക്കുവാൻ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ പ്രാർത്ഥനയൊന്ന് നോക്കാം. ഒറ്റ വാക്യത്തിലെ ഈ പ്രാർത്ഥന നാം ഒക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ആകുന്നുവോ എന്നൊന്ന് നോക്കിക്കേ. ഹബക്കുക്കിന്റെ ഗാനം അനുഗ്രഹീതമായ ഒന്നാകുന്നു. ആരുടെയെങ്കിലും കാതുകൾക്ക് ഇത് അരോചകമായി തോന്നും എന്ന് ഞാൻ കരുതുന്നില്ല. മനോഹരമായൊരു പ്രാർത്ഥന. ഹബക്കുക്ക് പറയുന്നു, അല്ലയോ യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ടു. ഗർവത്തിൽ പറഞ്ഞാൽ ദൈവം ഹബക്കുക്കിന്റെ സംശയത്തിന് മറുപടി നൽകി എന്നാണ് പറയുന്നത്. ദൈവം അവനോട് പറഞ്ഞു, ഹബക്കുക്കേ, ഇനിയും നീ ഇവിടെ നോക്കൂ. നീ നിന്റെ ഗോപുരത്തിൽ കാത്തിരുന്ന് തുടർന്നുള്ള നടപ്പ് വിശ്വാസത്തിലാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ ആശ്രയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജനത്തിന്റെ പാപങ്ങൾക്ക് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാകുന്നുവോ നീ ചിന്തിക്കുന്നത്? അത് ശരിയല്ല. ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ക്രോധത്തിൽ അതിന്റെ വടിയായി ഞാൻ അശൂരി ഉപയോഗിച്ചു. വടക്കേ രാജ്യത്തെ ശിക്ഷിച്ചതുപോലെ ഞാൻ കൽദേരെ അഥവാ ബാബിലോണിനെ ഉപയോഗിച്ച് യഹൂദയെ ശിക്ഷിക്കുവാൻ പരിപാടി ഇട്ട് കഴിഞ്ഞു. പക്ഷേ യഹൂദയെ ശിക്ഷിച്ചു കഴിഞ്ഞ് ബാബിലോന്യരെ വെറുതെ വിടുവാൻ എനിക്ക് പ്ലാനില്ല. ഞാൻ അവരെയും ന്യായം വിധിക്കും, ശിക്ഷിക്കും. രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അഞ്ച് ശാപങ്ങളാൽ ബാബിലോന്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. ആ സാമ്രാജ്യത്തെ തകർത്തു കളഞ്ഞ അഞ്ച് ദേശീയ പാപങ്ങൾ. ആ പാപങ്ങളാൽ ബാബിലോണിനെ തകർത്തു കളയുവാൻ ദൈവം പരിപാടിയിട്ടു. ഇതിലെ രസകരമായ സ്ഥിതി എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഹബക്കുക്ക് ഇപ്പോൾ തിരിച്ചാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നു, യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. എന്തിനെയാണ് ഹബക്കുക്ക് ഭയപ്പെട്ടത്? പ്രവാചകൻ ചിന്തിച്ചത് ദൈവം ഒന്നും ചെയ്യുന്നില്ല, വെറുതെ നിർഗുണനായി ഇരിക്കുകയാണെന്നാകുന്നു അവൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ അവന്റെ ഭയം ദൈവം ചെയ്യുന്നത് കൂടിപ്പോകുന്നു എന്നാണ്. ഹബക്കുക്ക് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. പ്രവാചകൻ പറയുന്നത്, ദൈവമേ, അവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല, പക്ഷേ അവിടുന്ന് ന്യായവിധിക്കായി ഒരുങ്ങി മുന്നേറുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമേ, അവിടുന്ന് ന്യായവിധി നടത്തുവാൻ പോകുന്നതിനാൽ എനിക്കൊരു അപേക്ഷയുണ്ട്. അല്പം കരുണ കാണിക്കണം. നിന്റെ ജനത്തോട് മാത്രമല്ല കൽദേയരോടും അല്പം ദയ കാണിക്കണം. ഇതിനു മുൻപ് പ്രവാചകന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് ഓർക്കുന്നില്ലേ? തന്റെ ദേശത്തെ ജനങ്ങളെ മാത്രമല്ല കൽദേരെ പോലും ശിക്ഷിക്കാത്തതിനാൽ പ്രവാചകൻ ദൈവത്തോട് പരിഭവപ്പെട്ടുകൊണ്ടാണ് ആരംഭിച്ചത്. എന്തുകൊണ്ട് ദൈവമേ ഇവരുടെ എല്ലാം തലയിൽ ഇടുത്തി വീഴുന്നില്ല? ആദ്യം ആകെ പതറിയിരുന്ന പ്രവാചകന്റെ ഇപ്പോഴത്തെ മനോഭാവം നോക്കിക്കേ. ഇപ്പോൾ അവൻ പറയുന്നു, ദൈവമേ, കരുണ കാണിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കണമേ. തീർച്ചയായും ദൈവം കരുണാസമ്പന്നനും കൃപാലുവുമാകുന്നു. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നും ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നാണല്ലോ താങ്കൾക്ക് തോന്നുന്നത്. താങ്കളുടെ പ്രശ്നങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ അങ്ങനെയല്ലാതെ ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല ഇല്ലേ? അനേകരും എനിക്ക് എഴുതുമ്പോൾ എഴുതാറുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പക്ഷെ ഞാൻ പറയട്ടെ, നാം അങ്ങനെ ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവം എല്ലാം അറിഞ്ഞ് ദൈവം അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. ഞാൻ പറയട്ടെ, പലരും പറയുന്നുണ്ട് ഞങ്ങൾ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ദൈവത്തെ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ശ്രോതാവിനെ സന്ദർശിക്കുവാനായി പോയി. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നുപോകുന്ന ഒരു സഹോദരി. തന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും എന്തുകൊണ്ട് ദൈവം കണ്ടില്ല എന്നാണ് അവർ ആവർത്തിച്ച് എന്നോട് ചോദിച്ചത്. ആ സ്ത്രീ ആ സ്ഥിതിയിലായതിന് കാരണം ചിലർ തന്നെ ചതിച്ചു എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് ദൈവം ആ ചതിയന്മാരെ ശിക്ഷിക്കുന്നില്ല? ഓരായിരം ചോദ്യങ്ങളുടെ നടുവിൽ അവർ വീർപ്പുമുട്ടുന്നത് കണ്ട് ഞാനും വീർപ്പുമുട്ടിപ്പോയി കേട്ടോ. ദൈവം എന്തേ ഒന്നും ചെയ്യാത്തത്? പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ പ്രകാരത്തിലുള്ള മാനസിക വ്യഥയിൽ കൂടി പോകുന്നു എങ്കിൽ ഹബക്കുക്ക് തന്റെ പ്രശ്നത്തിൽ ചെയ്തത് ഇന്ന് തന്നെ താങ്കളും ചെയ്യുവാൻ ആരംഭിക്കും.
ഹബക്കൂക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, അവൻ തളർന്നപ്പോൾ ആ കാവൽ ഗോപുരത്തിലേക്ക് ചെന്ന് യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ പഠിച്ചു നീതിമാൻ വിശ്വാസത്താലാകുന്നു ജീവിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ദൈവത്തിലുള്ള ഒരു വിശ്വാസവും ആ തിരശീലയ്ക്ക് പിൻപിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാനുള്ള ഒരു കണ്ണുമുള്ള പക്ഷം താങ്കളും ഹബക്കൂക്കിനെ പോലെ ആശ്ചര്യപ്പെട്ട് ഇതുപോലെ പാട്ടുപാടും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നാമും കരുണയ്ക്കായി യാചിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അനേകരും ഇന്ന് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരെക്കുറിച്ച് ഒരു കരുതലും ഇല്ലാത്തതുപോലെയാകുന്നു ജീവിക്കുന്നത്. ദൈവത്തെ ത്യജിക്കുന്നവരുടെ മേൽ വരുവാൻ പോകുന്ന ശിക്ഷയുടെ കാഠിന്യം ഓർത്താൽ നാം അറിയാതെ അവർക്കുവേണ്ടി നിലവിളിച്ചു പോകും. ഇന്ന് സ്വാർത്ഥത തിങ്ങിയതുകൊണ്ടാകും പലരും ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കാത്തവരെ കൈവിട്ടതുപോലെ നോക്കുന്നത്. പലപ്പോഴും തിന്മ കാണുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവപ്പെടും എന്നത് സത്യം തന്നെ. പക്ഷേ അത് പാടില്ല. ഞാൻ പറയട്ടെ, ദൈവം ഇന്ന് ന്യായവിധി നടത്തുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നിലവിളിച്ച് അവനോട് പറഞ്ഞേ മതിയെ, കർത്താവേ ക്രോധത്തിൽ അവിടുന്ന് ന്യായവിധി നടത്തുമ്പോൾ കരുണ കാണിക്കുവാൻ ഓർക്കണമേ, അവിടുത്തെ കരുണ ഞങ്ങൾക്ക് ആവശ്യമാകുന്നുവെന്ന്. നമ്മുടെ ദേശത്തിന് ദൈവത്തിന്റെ കരുണ ഇന്ന് ആവശ്യമാകുന്നു. ദൈവത്തെ മറന്ന് ജീവിച്ചു പോരുന്ന നമ്മുടെ സമൂഹത്തിന് സഹിക്കാവുന്നതിൽ കൂടുതലാണ് ദൈവശിക്ഷ. നാം ആകെ തകർന്നിരിക്കുന്ന സ്ഥിതിയാകുന്നു. ഭാവി നോക്കിയാൽ നെടുവീർപ്പിടാത്ത ആരുള്ളൂ? ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വഷളായി വരികയാണ്. ദൈവകോപത്തിന് മുൻപിൽ ഏതൊരു വ്യക്തിയും നിസ്സഹായനാണ്. ദൈവകരങ്ങളിൽ സമർപ്പിക്കുക മാത്രമാണ് ഒരു പോംവഴി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ അനുഗ്രഹീതമായ പ്രാർത്ഥന നമുക്കൊന്ന് പഠിക്കാം. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഭൂതകാലത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളുടെ ഒരു വിശദീകരണമാകുന്നു ഹബക്കൂക്കിന്റെ പ്രാർത്ഥന. അവൻ കഴിഞ്ഞ കാലത്ത് ചെയ്തു എന്ന കാരണത്താൽ ഭാവിയിലും അങ്ങനെ ചെയ്യണമെന്നതാകുന്നു പ്രവാചകന്റെ പക്ഷം. കഴിഞ്ഞ കാലത്ത് ദൈവം ചെയ്ത കാര്യങ്ങൾ താൻ തുടർന്നും ചെയ്യും എന്ന കാര്യം താങ്കൾക്ക് വിശ്വസിക്കാം. വിശ്വാസികളായ നമുക്ക് പൗലോസ് ഇക്കാര്യം വളരെ വ്യക്തമായി എഴുതി ഫിലിപ്പിലേഖനം 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടോ? ഈ നിമിഷം വരെയും താങ്കളെ കൊണ്ടുവന്നത് അവനല്ലേ? നമ്മിൽ ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തീർച്ചയായും അത് തികയ്ക്കും, സംശയം വേണ്ട. ആ ഉറപ്പാണ് നമുക്ക് ആവശ്യം. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മുൻപോട്ട് പോകാം.